ഹായ്, നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ വീട്ടിലുള്ള കുറച്ച് മാത്രം ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി പുഡിംഗിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓളും കൂടെ പ്രസ് ചെയ്യണം. എങ്കിലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ പുഡിങ്ങിനായിട്ട് 1.5 കപ്പ് പാലാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ അളവിൽ വേണമെങ്കിൽ അതുപോലെ എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഇനി നമുക്കിതിലേക്ക് കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. 2.5 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കോൺഫ്ലവർ ചേർത്തിട്ട് നന്നായിട്ട് കട്ടകളൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർക്കുക. ഞാൻ ചേർക്കുന്നില്ല, കോൺഫ്ലവർ മാത്രമേ ചേർക്കുന്നുള്ളേ. അപ്പോൾ കട്ടകളൊന്നുമില്ലാതെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കുക. 3 ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. കൈ എടുക്കാതെ തന്നെ ഇളക്കണം. അപ്പോൾ നമ്മൾ കോൺഫ്ലവർ ഒക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് അടിയിൽ വന്ന് അടിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവേ. ഹൈ ഫ്ലെയിമിൽ വെച്ചാലും കുഴപ്പമില്ല, ഇതുപോലെ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. ഇനി ഞാൻ ഇതിലേക്ക് 20 ഗ്രാം മിൽക്ക് ചോക്ലേറ്റ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ആണെങ്കിലും ചേർക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ മിൽക്ക് ചോക്ലേറ്റ് ആണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് ചേർക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഇട്ട് കൊടുക്കുന്ന പഞ്ചസാരയുടെ അളവ് അതിനനുസരിച്ച് കുറച്ച് കൊടുക്കുക. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ തിക്കായിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് നമുക്ക് വേണ്ടത്. ഒത്തിരി അങ്ങ് തിക്കായി പോകണ്ട. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമുക്കിത് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് മാറ്റണം. ഞാനിതുപോലെ 3 ചെറിയ ബൗളുകളാണ് എടുക്കുന്നത്. മൂന്നിലും നേരത്തെ തന്നെ ഓയിൽ തേച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് തേച്ച് കൊടുക്കുകയാണ്. ഓയിലോ ബട്ടറോ നെയ്യോ ആണെങ്കിലും കുഴപ്പമില്ല. അപ്പം ബാറ്റർ ചൂടോടുകൂടി തന്നെ ഒരേ അളവിൽ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. 3 എണ്ണത്തിലും കറക്റ്റായിട്ട് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിൻ്റെ ചൂടാറി കഴിഞ്ഞ് കുറഞ്ഞത് 4 മണിക്കൂറെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. നന്നായിട്ട് എന്നാലേ സെറ്റാവുള്ളേ. ഇപ്പം 4 മണിക്കൂർ കഴിഞ്ഞ് ഞാനെടുത്തതാണ്. നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് ഡീമോൾഡ് ചെയ്യാം. ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. സൈഡിൽ നിന്നും വിടിയിച്ച് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അത് തന്നെ അത് ഡീമോൾഡാക്കി ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കമത്തി വെച്ചാൽ മതി. എന്നിട്ടല്ലേ നല്ല അടിപൊളി ഒരു പുഡിങ്ങാണ്. ഞാൻ ഇനി ഇതിലേക്ക് കുറച്ച് കടലമിഠായി ഉണ്ടായിരുന്നു, അതൊന്ന് പൊടിച്ചിട്ട് ഒന്ന് കടിക്കാൻ രസമല്ലേ. അപ്പം അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബദാമോ കാഷ്യൂനട്ടോ എന്ത് വേണമെങ്കിലും പൊടിച്ച് ഇട്ട് കൊടുക്കാം. ഒന്ന് അത് പുഡിങ് കഴിക്കുമ്പോൾ കൂടുതലൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു രസമല്ലേ. അപ്പോൾ അതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഈ കടലമിഠായൊക്കെ കാണുമ്പോൾ ഒരു രസമായിരിക്കും. ഞാനത് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. സ്പൂണ് കൊണ്ട് നന്നായിട്ടൊന്ന് കോരിയെടുക്കുക. ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ നല്ലൊരു ടേസ്റ്റാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് കഴിക്കുമ്പോൾ ഐസ്ക്രീമൊക്കെ കഴിക്കുന്ന ആ ഒരു ഇത് തോന്നുന്നു നമുക്ക്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. തീർച്ചയായിട്ടും സമയം കിട്ടുന്ന പോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.